ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ചരിത്രം പറയുമ്പോൾ മുഹമ്മദൻ എസ് സി ടീമിനെ മാറ്റി നിർത്തി പറയുക എന്നത് അപൂർണതയാണ്, ഏറെക്കുറെ അസാധ്യവുമാണ്. 133 വർഷത്തെ മഹിത ചരിത്രത്തിൻ്റെ പേരാണ് മുഹമ്മദൻസ് അഥവാ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ്. ഇന്ത്യയിൽ ഇപ്പോഴും കളിക്കുന്ന ടീമുകളിൽ ഏറ്റവും പഴക്കം ചെന്ന ക്ലബ്ബ്, ആരാധകരുടെ പ്രിയപ്പെട്ട ബ്ലാക്ക് പാന്തേഴ്സ്. മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളിനും മുൻപ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ പതാകാവാഹകരായിരുന്നു മുഹമ്മദൻസ്. 1931 മുതൽ 1947 വരെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മേൽവിലാസവും അവരായിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഡ്യൂറന്റ് കപ്പിൽ ഇംഗ്ലീഷ് ടീമുകളെ അടക്കം തോൽപ്പിച്ചതിൻ്റെ ക്രെഡിറ്റും ക്ലബിനുണ്ട്. 2 തവണ ഫെഡറേഷൻ കപ്പും 14 തവണ കൽക്കട്ട ഫുട്ബോൾ ലീഗും 2 വട്ടം ഡ്യൂറന്റ് കപ്പും 6 തവണ IFA ഷീൽഡും 6 തവണ റോവേഴ്സ് കപ്പും 4 തവണ സേഡ് നാഗ്ജി ട്രോഫിയും നേടിയ ടീമാണ് മുഹമ്മദൻ എസ് സി. 133 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അവർ ആദ്യമായി ഐ ലീഗ് കിരീടം സ്വന്തമാക്കിയതാണ് സമീപ ദിവസങ്ങളിൽ ഇന്ത്യൻ ഫുട്ബോൾ ലോകത്ത് ശ്രദ്ധേയമായത്. കിരീട നേട്ടത്തോടെ അടുത്ത സീസണിലെ ISL പോരാട്ടത്തിനും അവർ യോഗ്യത നേടി. അടുത്ത സീസണിൽ കൊൽക്കത്തയിൽ നിന്ന് 3 ടീമുകൾ ISL മത്സരിക്കും. 1887 ജൂബിലി ക്ലബ്ബായാണ് മുഹമ്മദൻ എസ് സി തുടങ്ങിയത്. പിന്നീട് 1891 മുഹമ്മദൻസ് എന്ന് പേരുമാറ്റി. 1990കൾക്ക് ശേഷം പിന്നാക്കം പോവുകയും ഒരു 10 വർഷം മുമ്പ് കടക്കണി കാരണം അടച്ചുപൂട്ടലിൻ്റെ വക്കിലെത്തുകയും ചെയ്ത ക്ലബിൻ്റെ തിരിച്ചുവരവ് കൂടിയാണ് ഈ ഐ ലീഗ് കിരീടം. 1934 കൽക്കട്ട ഫുട്ബോൾ ലീഗ് ആരംഭിച്ചത് മുതൽ 1941 വരെ 8 ടൂർണമെൻറ്റുകൾ നടന്നതിൽ 7 ചാമ്പ്യന്മാരായത് മുഹമ്മദൻസാണ്. 1940 മുഹമ്മദൻസ് ഡ്യൂറന്റ് കപ്പ് ജേതാക്കളായത് ഇംഗ്ലീഷ് ടീമുകളെ ഉൾപ്പെടെ വീഴ്ത്തിയാണ്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷമാണ് ക്ലബിന് തിരിച്ചടികൾ നേരിടേണ്ടി വന്നത്. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ക്ലബിൻ്റെ മോശം അവസ്ഥയ്ക്കും കാരണമായി. മികച്ച പല കളിക്കാരും പിന്നീട് പാകിസ്ഥാനിലേക്ക് പോയതാണ് തിരിച്ചടിക്ക് ആക്കം കൂട്ടിയത്. എന്നിട്ടും ക്ലബ്ബ് പിടിച്ചു നിന്നു. എന്നാൽ 1980കളോടെ ക്ലബ്ബ് അതിൻ്റെ പ്രതിസന്ധിയുടെ മൂർധന്യത്തിലെത്തി. പ്രകടനം മോശമായതോടെ വരുമാനത്തെ അത് കാര്യമായി ബാധിച്ചു. വലിയ ലീഗുകളിൽ അവരുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞു വന്നു. 2013 ഐ ലീഗിൽ നിന്ന് പുറത്തായതോടെ ക്ലബ്ബ് പ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള നീക്കത്തിലായിരുന്നു. 2016 ടീം തിരിച്ചുവരവിൻ്റെ സൂചനകൾ നൽകി. കൽക്കത്ത ലീഗിൽ വീണ്ടും കിരീട നേട്ടം, സിക്കിം ഗോൾഡ് കപ്പിലും നേട്ടം. ഒടുവിൽ ആ യാത്ര 2020 ഐ ലീഗിൽ തിരിച്ചെത്തുന്നതിലേക്ക് നയിച്ചു. ഹരിയാന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബംഗർ ഹിൽ അസോസിയേഷനുമായി ചേർന്നാണ് ടീം ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഐ ലീഗ് കിരീടവും ISL പങ്കാളിത്തവും അവർ ഉറപ്പിച്ചു. നിലവിൽ റഷ്യക്കാരനായ ആന്ദ്രെ ചെർണിഷോവാണ് ടീമിൻ്റെ പരിശീലകൻ. ഹോണ്ടുറാസ് താരം എഡ്ഡി ഗബ്രിയേൽ ഹെർണാണ്ടസാണ് അവരുടെ മുന്നേറ്റങ്ങൾക്ക് കരുത്തു പകരുന്നത്. താരം 13 ഗോളുകളുമായി കളം വാണു. 41 ഗോളുകൾ ടീം എതിരാളികളുടെ വലയിൽ ഇത്തവണ അടിച്ചു. 18 ഗോളുകൾ വഴങ്ങി.